ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ചിക്കൻ ചുക്ക റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ചിക്കൻ ചുക്ക തയ്യാറാക്കാനായി നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ബ്രൗണിഷ് കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 സവാള നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയുടെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിമാറ്റാം. 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ചിക്കനിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഡീപ് ഫ്രൈ ചെയ്ത സവാള ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 തണ്ട് മല്ലിയിലയും പുതിനിലയും, 2 പച്ചമുളകും, 1 തക്കാളിയും, 1/2 ടീസ്പൂൺ വിനീഗരും, 1 ടീസ്പൂൺ എണ്ണയും, കുറച്ച് പെരുംജീരകവും ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സവാള ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ തന്നെയാണ് ചിക്കനും ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ മസാല നന്നായി ഡ്രൈ ആവുന്നത് വരെയാണ് മൊരീച്ചെടുക്കേണ്ടത്. എന്നാലാണ് നമുക്ക് ആ ചിക്കൻ ചുക്കയുടെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ മസാല നന്നായി ഡ്രൈ ആവുന്നത് വരെ വേവിച്ചെടുക്കണം. ഞാൻ പക്ഷേ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ മൊരീച്ചെടുക്കുക. എന്നാലാണ് ചിക്കൻ ചുക്കക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ആ ഗ്രേവി എല്ലാം വറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചാറോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്.